അവനിങ്ങള് പാർലമെന്റ് തുറന്നതിന് മുമ്പും വിസ്കാരത്തിന്റെ കാര്യത്തിലുള്ള ക്ലാസ്സായിരുന്നു എടുത്തിരുന്നത്. വിസ്കാരത്തിന് നാം അറിയാതെ വന്നുപോകുന്ന പറഞ്ഞിസ്കാരങ്ങളിലും സ്വന്തത്തിന് സ്കാരങ്ങളിലും വരുന്ന കറാഹത്തുകൾ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു വജ്ജഹത്തിനെ കുറിച്ച് പറഞ്ഞത്. പന്നിസ്കാരാണെങ്കിലും സ്വന്തത്തിസ്കാരാണെങ്കിലും വജ്ജഹത്ത് ഒഴിവാക്കിയാൽ അതിലൊരു കറാഹത്ത് വരും. പെണ്ണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു വിക്സ് മഹാന്മാർക്ക് താക്കർ പഠിപ്പിച്ചത് നാം പഠിച്ചു സുഹാനത്തോന്ന ഒരിയന്തി. അവധിന് മുമ്പ് അവധി പ്രവേശിച്ച ഞാൻ ചോദിച്ച് പിന്നെ ഒരൊട്ടായി ആദ്യത്തിൽ ഒറ്റ തോന്നിക്കാം. അപ്പൊ ഇങ്ങനെ പിന്നെ രണ്ടാമത്തെ രക്കാത്തിൽ ഓർത്തെങ്കിലും തുടക്കത്തിൽ വാദ്യവന്നതിന് മുമ്പ് വജ്രത്ത് വന്നാൽ പറ്റുമോ? അങ്ങനെ ഒരു ചോദ്യം. വജ്രത്തിന്റെ സമയം കൈകെട്ടിയിട്ട് അവൂത് തോന്നുന്നതിന് മുമ്പ് അവൂത് തുടങ്ങിയാൽ പിന്നെ വജ്രത്ത് രസമായി. അതിന് പിന്നെ പരിഹരിക്കാൻ പറ്റുന്ന ഒന്നുമില്ല. മറ്റുള്ളത് പോലെ സാബിന്റെ സുനോദ് ചെയ്തിട്ട് പരിഹരിക്കാൻ പറ്റുന്ന സുന്ദര സ്വന്തത്തുണ്ടാണ്. ഇത് അബാദ് സ്വന്തത്താണ്, ഇത് ഹയ്യാത്ത സ്വന്തത്താണ്. ഈ സ്വന്തത്താണെങ്കിലും പിന്നെ അതിന് ഒഴിവാക്കാൻ കറാഹത്താണ്. ഒഴിവായി പോയാലും പിന്നെ അതിനെ പരിഹരിക്കാൻ പറ്റില്ല, റീപ്ലേസിംഗ് ഇല്ല. ഇത് പോയി അവധ തുടങ്ങിയാൽ പിന്നെ പിന്നെ വച്ചാൽ രണ്ടാമത് തിരിച്ചു വരുന്ന വിശ്വാസം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ കൈകെട്ടിയാലും ആ ആദ്യത്തെ ആഗ്രഹത്തിൽ അതിനെ കുറച്ച് കെയർ ചെയ്തിട്ട് സഭയില്ലെങ്കിലും ഒരു സ്വഹാനുള്ള സ്വഹാനുള്ള മൗബിഹാന്തി അത് പറഞ്ഞിട്ട് വജ്ജഹത്തിന്റെ ആ ഒരു കൂലിയും അത് നഷ്ടപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന കറാഹത്തിൽ നിന്നിട്ടും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുപോലെയാണ് അവധ സ്വന്തത്താണ്, ഒഴിവാക്കാൻ കറാഹത്താണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ വജ്ജഹത്ത് ഒഴിവാക്കാൻ പോകുന്ന കറാഹത്താണ്, കറാഹത്താണ്. പക്ഷെ അത്രയും ഒരു കർശനമായ കറാഹത്തൊന്നുമല്ല, എന്നെങ്കിലും അത് ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ സമയം കൊണ്ട് നമുക്ക് കിട്ടുന്ന വലിയ നേട്ടമാണ്. അതുപോലെ പിന്നെ സൂറത്തിന്റെ കാര്യം, ആദ്യത്തെ രണ്ടരക്കാലത്തിൽ സുന്നതിസ്കാരാണെങ്കിലും പറഞ്ഞിസ്കാരാണെങ്കിലും സൂറത്ത് പ്രത്യേകം സുന്നത്താണ്. അപ്പൊ അതും എത്ര സമയമില്ലെങ്കിലും അതിനെ സൂറത്ത് നോക്കിയതിന്റെ കൂലി കിട്ടാവുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. മഹാന്മാർ പറഞ്ഞു ഒന്നുമില്ല, സൂറത്തിന്റെ നിയത്തോടെ വെറും ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ബിസ്മില്ലാഹിയാൽ സൂറത്തിന്റെ കൂലി സൂറത്തിന്റെ നിയത്തോടെ വരുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാൽ നമുക്ക് സൂറത്തിന്റെ കൂലി കിട്ടും. അതുപോലെ പിന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അതായത് കറാത്ത്സ്കാരമാണെങ്കിലും സുഗതിസ്കാരമാണെങ്കിലും നമുക്ക് കറാത്ത് വരുന്ന വലിയൊരു വിഷയമാണ് അവസാനത്തെ അത്തഹിയാത്തിലുള്ള ഒരു ദുആ. അവസാനം വരെ അത് പ്രത്യേകം സുന്നത്താണ്, അത് ഒഴിവാക്കൽ കറാത്ത. അതിനാൽ ഒഴിവാക്കൽ കറാത്താണ്, ഫർദ്ദിസ്കാരമാണെങ്കിലും സുന്നത്തിസ്കാരമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അബിബായ അഷറഫ് നമ്മോട് പെട്ടി പഠിപ്പിച്ചതാണ് എല്ലാ നിസ്കാരത്തിന്റെ അവസാനത്തിലും അഞ്ച് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ തേടണം. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹിയായ ഹദീസ് അഞ്ച് കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ തേടണം. അതാണ് നമ്മൾ എപ്പോഴും എല്ലാ നിസ്കാരത്തിന്റെ അവസാനം പറയുന്നത്. അതുപോലെ നരകത്തിന്റെ ആലാവ്, അതുപോലെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരുന്ന വിദനകൾ, നമ്മുടെ മരണസമയത്ത് കടന്നു വരുന്ന വിദനകൾ, അതുപോലെ ദജ്ജാലിന്റെ വിദന, ഈ അഞ്ച് വിഷയങ്ങളെ തൊട്ട് നിങ്ങൾ അള്ളാഹുവിനോട് എല്ലാ നിസ്കാരത്തിലും കാവൽ തേടണമെന്നാണ്. അപ്പൊ അത് കുറച്ച് ലോങ് ആണ്, കുറച്ച് നീളുണ്ട്. അപ്പൊ സുന്നതിസ്കാരമോ അതാണ് സുന്നതിസ്കാരത്തിനൊന്നുമില്ല. സുന്നതിസ്കാരത്തിന് സൂറത്തില്ല, സുന്നതിസ്കാരത്തിൽ വജ്ജഹത്തില്ല, സുന്നതിസ്കാരത്തിൽ വരും അത്രയാത്മാ അശ്വതമോ അശ്വതമാണ്. അതിജനില്ലെങ്കിലും പോയി അള്ളാഹു മുഹമ്മദ് സലാത്ത് റസൂലുള്ളാഹി മാത്രമല്ല, അതാണ് ആദ്യത്തെ തഹിയ്യത്തില. അവസാനത്തെ തഹിയ്യത്തിലാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ മേലും സലാത്ത് ചെയ്യണം. ആലാ ആലി സയ്യിദിന മുഹമ്മദ് ഫുള്ളാഹി കമാ സല്ലൈത അലാ ഇബ്രാഹീം വആലാ ആലി ഇബ്രാഹീം വബാരിക അലാ സയ്യിദിന മുഹമ്മദ് വആലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വആലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദു മജീദ്. അല്ല ഫിനിഷിംഗ് നിസ്കാരം, നമുക്ക് നിസ്കാരം ഫിനിഷ് ചെയ്യാൻ ഭയങ്കര വലിയതാണ്. നമ്മൾ ഓക്കെയാക്കിയിട്ട് നിസ്കാരം പോലെത്താകുമ്പോൾ എന്ത് ലക്ഷക്കണക്കിന് പൈസാങ്ക പ്രശ്നമല്ല, കടാങ്കിൽ പ്രശ്നമല്ല, വർക്ക് വൈക്കിന്റെ പ്രശ്നമല്ല, അത് ഫിനിഷ് ആവശ്യം. നമ്മുടെ നിസ്കാരം ഒരു ഓക്കെ മാത്രമാണ്.
അതിന് അതിന് പറയാൻ ശ്രമത്ത് ഒഴിവാക്കി, കുറെ കാര്യങ്ങൾ ഒഴിവാക്കി. ഇങ്ങനെ നമ്മുടെ കാര്യം നമുക്ക് വേണ്ടതെല്ലാം നിസ്കാരം ഫിനിഷ് കഴിഞ്ഞിട്ടാണ്. ബാക്കിയുള്ള സാറില്ല, നല്ല അടിപൊളി പോലെ കഷ്ടപ്പെട്ടിരിക്കുന്ന മച്ചമാണ് ആൾക്കുണ്ടാക്കി തരുന്നത്. അതെ, എന്നെ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമുക്ക് പൈസ ഇറക്കണമെന്നില്ല, ഞമ്മ ഇറക്കാത്താണെന്ന് നമുക്ക് വേണ്ടി വേറെ ഇറക്കും. നല്ല സ്വന്തം പോലെ അല്ലെ, നല്ല അടിപൊളി പോലെ വന്നിട്ടുണ്ടല്ലേ നമ്മളെ തങ്ങള് കുഞ്ഞു മച്ച ഉണ്ടാക്കി കൊടുത്ത് പോലെ എന്തൊരു അല്ലെ കാണാൻ എന്താ എന്താ അഞ്ചു പൈസ നിലവുണ്ടാ ഞമ്മ ഇറക്കണ ഉപ്പ് ചിന്തിക്കണം ആര് ചിന്തിക്കണം നമുക്ക് ഉണ്ടാവും. പക്ഷെ ഞമ്മ ഭയങ്കര ബാക്കാണ്, ഞമ്മ ഫിനീഷിക്കാണ്. നല്ല ചന്തത്തെ പറയുന്നത് അപ്പൊ എല്ലാം പോലെ പറഞ്ഞു കൂടിയാ എന്തെങ്കിലും രണ്ടു മൂന്ന് ചെറിയ പണിയെല്ലാം ഉണ്ടാവും. ഒന്ന് ചിലപ്പോ മുറ്റത്തിന്റെ പണി ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണി ഉണ്ടാവും, അല്ല അല്ലെങ്കിൽ ചിലപ്പോ നല്ല അടിപൊളി മാർബലിട്ടുണ്ടാവും, അതിന് പോലീസ് പിടിച്ച് പിരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എന്റെ മുറി കൂടിയാകുമ്പോ കുറച്ച് കിടക്കോ വീണാക്കാൻ പോകും. അപ്പൊ ഇത് ഉള്ളായി ഉള്ള അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മാഷാണെന്നോ എന്താ പറയുന്നത്, അതുകൊണ്ട് തങ്ങള് പേര് പറഞ്ഞത് തന്നെ പറഞ്ഞു ഫിനിഷിക്കാവാതെ അതുകൊണ്ട് ഫിനിഷിക്കാറ്റ് ഒരു പണി ബാക്കിയില്ല. അടിപൊളി. പക്ഷെ നമ്മളെ ഇസ്കാരത്തിന് ആരെത്തിരോ അത് ഫിനിഷിക്കില്ലാത്ത നിസ്കാരം ഭയങ്കര തിരക്കണ്ട് എന്ത് തിരക്കോ ഇവിടെ മുഖം അല്ലെ. ഇപ്പൊ ഇന്ന് വരുമ്പോ പുതിയൊരു കാഴ്ച നിസ്കാരം എന്തോ പരിപാടി വാലക്കാല അവസ്ഥ നമ്മൾ നിസ്കരിക്കുന്നത് യാവത്തെ എടുത്ത് കിട്ടാൻ എഴുന്നേറ്റാണ് കിട്ടാൻ. ഞാനല്ല അത്ഭുതപ്പെടുന്നത് ബാലക്കാരെ കുറിച്ചിട്ടല്ല, അവര് തോറ്റുന്ന പൊരന്റെ ഉപമാനെ കുറിച്ചിട്ടാണ്. ഒരു ഒരു കാര്യമാണെങ്കിലും ഒരു ആളാണെങ്കിലും പോത്താണെങ്കിലും നമ്മൾ വളർത്തുന്നത് രാത്രി പുരക്കും അതിന് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. നമ്മുടെ ആളുകളെ പോയി അത് കണ്ടുകൊണ്ടുപോയോ, നമ്മൾ പോത്തയാളെ പോയി ആരും കൊണ്ടുപോയാ. മനുഷ്യ പച്ചയായ യുവാക്കളും ചൂണ്ടിക്കളിക്കേണ്ട എത്ര ആളുകൾ ഇതിനൊപ്പമല്ല. 4 മണിക്ക് നമ്മുടെ മുകളിൽ തവണ നടക്കുന്ന സമയം ആരുടെ ആരുണ്ടാവും. ഇപ്പൊ പറമ്പ് കൊടുക്കാൻ ഏറ്റവും ആളുകാർ ഭയങ്കര ആവേശിക്കുന്നു. ബോധം കിട്ടും, ആര് ശമിച്ച കാര്യമില്ല. ഉദാഹരണം എല്ലാവരും നന്നാക്കണം, എല്ലാവരും പറമ്പ് ഇതായിട്ട് കൊടുക്കണം. അപ്പൊ അത്തയ്യാത്തിന്റെ അവസാനത്തിലുള്ള ദ്വാരം, ആ ദ്വാരം എത്ര തിരക്കുണ്ടായാലും അത് ഒഴിവാക്കാൻ പാടില്ല. അപ്പൊ അതിനെന്ത് മാർഗം മാന്മാർ നമുക്ക് എളുപ്പമാണ് പറഞ്ഞത്. കുറെ നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ നിർത്തണ്ട. എന്താ ചെയ്യേണ്ടത്? اللهم صل على سيدنا محمد وعلى ال سيدنا محمد اي بنقول جميعا اللهم اني اعوذ بك من عذاب القبر وفتنته ومن عذاب النار تنسيك ونيش اللهم صل على سيدنا محمد وعلى ال سيدنا محمد من هو سمعنا فبداك سلام يترل اللهم اني اعوذ بك من عذاب القبر قبرك عذاب القبر നിന്നോട് ഞാൻ കാവലെത്തേടുന്നു അല്ലാ നിന്നോട് കാവലത്തെ ശിക്ഷയെത്തൊണ്ടും ഞാൻ കാവലത്തെ ഒഴിവാണ്. അവരിന്റെ അതാവ്, അവരിന്റെ വിതര, നരകത്തിന്റെ ആധാർ. 3 വിശേഷം ഈ ദ്വാരം കഴിഞ്ഞിട്ട് തരാൻ കിട്ടിയാൽ കറാത്തിന്റെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇത് ഏത് കറാത്ത് അറിയോ? വജ്രത്ത് ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന കറാത്ത. വജ്രത്ത് ഒഴിവാക്കുന്നത് എത്ര വലിയ കറാത്താണോ, സൂര്യത്ത് ഒഴിവാക്കുന്നത് എത്ര വലിയ കറാത്താണോ, അതുപോലെയുള്ള കറാത്താണ് ഈ ദ്വാ ഒഴിവാക്കണം. അപ്പൊ അത് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പഠിപ്പിച്ചതാണ്. സുന്നത്ത് നിസ്കാരമാണെങ്കിലും ഫർദ് നിസ്കാരമാണെങ്കിലും, ഫർദ് നിസ്കാരത്തിൽ ഏകദേശം എല്ലാ ദിവസത്തിലും സുന്നത്തിലാണ് ഇല്ലാത്തത്. അപ്പൊ ആ സുന്നത്ത് നിസ്കാരത്തിൽ സലാത്ത് റസൂലുള്ളാഹിന്റെ പേരിൽ, കുടുംബത്തിന്റെ പേരിൽ സലാത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വ മിൻ അദാബിൽ നാർ. അള്ളാഹു ആ ഖബറിന്റെ ഫിത്നയിൽ നിന്നും, അദാബിൽ നിന്നും, നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും, മസീഹുദ്ദജ്ജാലിന്റെ എല്ലാ രൂപത്തിലുള്ള ഭയാനകമായ ഫിത്നകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും പടച്ചവർക്കും നീ സലാമത്താക്കണേ അള്ളാഹു. ഇവിടെ നിസ്കാരം, ആ നിസ്കാരത്തിൽ നാം ചെല്ലുന്ന ഏതെങ്കിലും ഒരു തസ്ബീഹ് നബിയുടെ നബി കബൂലാക്കിയാൽ ഏറ്റവും വലിയ വിജയം അവിടെ നീ കബൂലാക്കണേ അള്ളാഹു, സ്വീകരിക്കണേ അള്ളാഹു. ഒരു ദാഹിച്ച വളഞ്ഞ ഈച്ചക്ക വെള്ളം കൊടുത്ത ഒരു മഹാനവർക്ക് അവിടെ നീ സൂചന കൊടുത്തു. കാരണം ചോദിച്ചപ്പോൾ ഈച്ചയുടെ ദാഹം തീർക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചതാണ് നിനക്ക് സ്വർഗം കിട്ടാൻ കാരണമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരു നേരത്തെ നിസ്കാരം പോലും സ്വീകരിക്കാത്ത വ്യഭിചാരിയായ ഒരു പെണ്ണ് തന്ന സ്വർഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നാം നിസ്കരിക്കുന്നു. അതിന്റെ ഇടയിൽ ഒരുപാട് തസ്ബീഹുകൾ, ഒരുപാട് തക്ബീറുകൾ, ഒരുപാട് ദുആകൾ, ഒരുപാട് പ്രാർത്ഥനകൾ പടച്ചവനെ
അതിന്റെ ഏതെങ്കിലും ഒന്ന് നീ സ്വീകരിച്ചാൽ ഞങ്ങളുടെ രക്ഷപ്പെട്ടു പോകുമല്ല, നീ സ്വീകരിക്കണേ വന്നാലും. ഇവിടെ നിന്ന് ഒരുപാട് ആളുകൾ പ്രായമുള്ളവരും പല രൂപത്തിലുള്ള അസ്വസ്ഥതകളും വേദനകളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവരാണ്. എന്നിട്ട് പോലും നിന്റെ പള്ളി മിനാരത്തിൽ നിന്നിട്ട് നീ വിളിക്കുമ്പോ ആ വിളിക്ക് ഉത്തരം നൽകിയിട്ട് വന്നവരാണെങ്കിൽ ഈ നടത്തം കൊണ്ട് നിന്റെ സ്വർഗത്തിലേക്കുള്ള നടത്തം നീ എളുപ്പമാക്കണേ അവർ. സ്വർഗത്തിലേക്കുള്ള നടത്തം നീ അടുപ്പിക്കണേ അമ്മോ. നരകം നീ ദൂരത്താക്കണേ അമ്മോ. അവിടെ നിന്റെ വിഭാഗങ്ങളിൽ സന്തോഷിക്കുന്ന ഭാഗ്യവന്മാരായ അടിയാളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഞങ്ങളുമായി ഞങ്ങളെ പോലെ പല പള്ളികളിൽ ഇതുപോലെ പള്ളികളെ ഹയാത്താക്കുന്ന പള്ളിയെ സ്നേഹിക്കുന്ന പള്ളിയുമായി ബന്ധപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ ഒരുപാട് ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. എല്ലാവർക്കും നീ സ്വർഗത്തിന്റെ വിഭാഗം കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം നൽകണേ വന്നാണ് അല്ലാ പരിശുദ്ധ. ഈ സമയത്തിന്റെ ഉറുമത്ത് കൊണ്ട് ഞങ്ങൾ ചെയ്ത ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വേദനകൾ അനുഭവിക്കുന്നവരാണ്. നീ സലാമത്ത് നൽകണേ അവർക്ക്. രോഗങ്ങളെ മാറ്റണേ അമ്മ, മരങ്ങളെ വീട്ടണേ അമ്മ, ടെൻഷനുകൾ ദൂരത്താക്കണേ അമ്മ. നമ്മുടെ വീടുകൾ വർക്കത്തിന്റെ കേന്ദ്രങ്ങളാക്കണേ അവർക്ക്. നമ്മുടെ നാട്ടിലുള്ള ഓരോ വീടുകളിലും അവർക്ക് അതിന്റെ പ്രത്യേകമായ ഹൈവും വർക്കത്തും നീ ചൊല്ലിയണേ വന്നാണ് ബാഹുവേ. എത്രയോ മുമ്മിനിങ്ങൾ, ആ പതിനായിരക്കണക്കിലുള്ള മുമ്മിനിങ്ങൾ മോമിനാത്തുകളിലെ പള്ളിക്കാട്ടിലാണോണ്ട് പറച്ചോനെ. അവരിൽ നമ്മുടെ കുടുംബങ്ങളുണ്ട്, നാട്ടുകാരുണ്ട്, അയൽവക്കാരുണ്ട്, സ്നേഹിതന്മാരുണ്ട്, നമുക്ക് ഭക്ഷണം തന്നവരുണ്ട്, വെള്ളം തന്നവരുണ്ട്, ഞങ്ങളെ സഹായിച്ചവരുണ്ട് പറച്ചോനെ. ആ സഹായിച്ചവരുടെ ഭക്ഷണം തന്നവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ പലരും ഇന്ന് കവരിലാണ് വന്നാന് അമ്മോ. അവർക്ക് നീ മഹഫിറത്ത് നൽകുമ്പോ, അർഹമത്ത് നൽകുമ്പോ, അവർ വെളിച്ചമാക്കുമ്പോ, അവർ വിശാലമാക്കുമ്പോ, ഞങ്ങൾ മരിച്ചാൽ നമുക്ക് വേണ്ടി കുർബാന ഒതുങ്ങുന്ന വയ്യത്ത് നിസ്കരിക്കുന്ന അവരെ, നമ്മുടെ മഹഫിറത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തുന്ന ഒരുപാട് നല്ലവരായ തലമുറകളെ തയ്യാറത്ത് നാളുവരെ ഇവിടെ നീ ബാക്കിയാക്കണേ അമ്മോ. മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗല വനിഅമൽ നസീർ. ഹസ്ബനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗല വനിഅമൽ നസീർ. ഹസ്ബനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗല വനിഅമൽ നസീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم.